മൂല്യവർദ്ധിത ഉൽപ്പന്നങ്ങളാണ് മലയാളത്തിന്റെ സ്വന്തം ചക്കയ്ക്ക് രാജ്യാന്തര പ്രശസ്തി സമ്മാനിച്ചിരിക്കുന്നത്. രുചിക്കൊപ്പം ആരോഗ്യപ്രദമായ ഒരു ഭക്ഷ്യവിഭവം കൂടിയാണ് ചക്ക. വിപണി വ്യാപനത്തിനൊപ്പം ശേഖരണത്തിനും സംസ്കരണത്തിനും സർക്കാർ പദ്ധതി തയ്യാറാക്കിയാൽ ചക്ക സംസ്ഥാന സമ്പദ് വ്യവസ്ഥയ്ക്ക് മുതൽക്കൂട്ടാകുമെന്ന് ഉറപ്പാണ്. ചക്കപ്പുട്ട്, ചക്കബോണ്ട, ചക്ക സുഗിയൻ, ചക്ക കട്ട്ലേറ്റ്, ചക്ക കേക്ക്, ചക്ക ചില്ലി തീർന്നില്ല. ഹൽവയും പുഡിങ്ങും എന്തിന് പിസ്സ വരെ ചക്കയിൽ. ചക്കപ്പഴവും ചക്കപ്പുഴുക്കും മാത്രം ശീലിച്ച മലയാളിക്ക് അത്ഭുതമായിരുന്നു ഈ വിഭവങ്ങളെല്ലാം. കേരളക്കരയിൽ ഉപയോഗശൂന്യമായി വീണുപോയിരുന്ന 80% ചക്കയ്ക്കും ഈ കണ്ടെത്തലുകൾ നൽകിയത് പുതുജീവൻ. ഇതോടെ ചെറുകിട സംരംഭകർ മുതൽ ഓൺലൈൻ വിപണി വരെ ചക്ക വിഭവങ്ങൾ വിളമ്പിത്തുടങ്ങി. ചക്ക നമുക്ക് പൊടിയായിട്ട് ഏത് ഭക്ഷണത്തിലും, ഇപ്പോൾ പിസ്സ മുതലാണെങ്കിലും ബർഗർ ആണെങ്കിലും പൊറോട്ടയ്ക്കകത്താണെങ്കിലും ചപ്പാത്തിക്കകത്താണെങ്കിലും നമുക്ക് പൊടിയായിട്ട് ചേർക്കാൻ പറ്റുന്നത് കൊണ്ട് രണ്ട് കാര്യങ്ങളും ഒരുപോലെയാണ് സംഭവിക്കുന്നത്. ഒന്ന്, ഈ പിസ്സയുടെയും ബർഗറിൻ്റെയും പൊറോട്ടയുടെയും ചപ്പാത്തിയുടെയും കാലറി കുറയുന്നു. അതോടൊപ്പം തന്നെ ഒരു വെജിറ്റബിളിൻ്റെയും ഫ്രൂട്ടിൻ്റെയും അളവ് ഈ ഭക്ഷണങ്ങളിൽ കൂടുന്നു. ചക്കയ്ക്ക് പ്രമേഹം നിയന്ത്രിക്കാനുള്ള ശേഷിയുമുണ്ടെന്ന് പഠനങ്ങൾ പറയുന്നു. ഇതോടെ കേരളത്തിൻ്റെ സ്വന്തം ചക്ക ആഗോളതലത്തിലും ഹിറ്റ്. മലയാളികളുടെ പുരാതനമായ ഒരു ഭക്ഷണമാണ് ഇത് ആയിരുന്നു. പക്ഷെ കാലക്രമേണ അത് നമുക്ക് ബുദ്ധിമുട്ടായി, ഇത് പ്രിപ്പയർ ചെയ്യാൻ ബുദ്ധിമുട്ടായി. പിന്നീട് ചില തെറ്റിദ്ധാരണകൾ വന്നു. ജാക്ക് ഫ്രൂട്ട് എന്നുള്ള വാക്ക് ചക്കപ്പഴത്തിന് മാത്രമാണ്. ഓക്കെ, ചക്ക എന്ന് പറയുന്നത് ഒരു കായാണ്, അത് പ്രമേഹത്തിന് ദോഷമല്ല. ചക്കപ്പഴമാണ് കഴിക്കരുതെന്ന് പുസ്തകത്തിൽ എഴുതിയിരുന്നത് അറിയാതെ ചക്ക പ്രമേഹത്തിന് കഴിക്കരുതെന്നുള്ള, അങ്ങനെ പുഴുക്ക് കഴിക്കാതെയായി. അപ്പോൾ അത് വീണ്ടും തിരിച്ച് ആൾക്കാർ കഴിക്കാൻ തുടങ്ങി. പ്രമേഹത്തിന് അതിൻ്റെ പ്രയോജനം കണ്ടപ്പോഴാണ് പെട്ടെന്ന് ഇതിന് ഡിമാൻഡ് കൂടിയത്. തുലാവർഷത്തിന് ശേഷമാണ് ചക്കയുടെ സീസൺ. എന്നാൽ ഓഫ് സീസണിലും ചക്ക വിപണിയിലെത്തിക്കാൻ ആവശ്യമായ സംസ്കരണവും ഉത്പന്ന വൈവിധ്യവുമാണ് ഇനി ആവശ്യം. ഔദ്യോഗിക ഫലമെന്ന പരിവേഷത്തിനപ്പുറം സർക്കാരിൻ്റെ സാമ്പത്തിക സഹായം കൂടി ലഭ്യമായാൽ സംസ്ഥാനത്തിൻ്റെ തൊഴിൽ സാമ്പത്തിക മേഖലയിൽ ചക്ക സൃഷ്ടിക്കുക പുതുതരംഗമാകും. ഏഷ്യാനെറ്റ് ന്യൂസ്, കൊച്ചി, കോട്ടയം.